ഇക്കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അയ്യപ്പനിത് കാണുമല്ലോ സ്വഭാവമായിട്ടും, മുകളിലൂടെ പറക്കുന്നതല്ലേ. അങ്ങനെ കണ്ടിട്ട് അങ്ങനെ കോന്നിയിലും മഞ്ചേശ്വരത്തും നിങ്ങൾ വിജയിച്ച് വരേണ്ടതില്ല, അഥവാ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് ഞാൻ തന്നെ കാണേണ്ടി വരുമല്ലോ എന്ന ഭയത്താലാവും അയ്യപ്പൻ കേസുരേന്ദ്രനെ ഹടാതങ്ങ് ആകർഷിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവുക. സ്നേഹം നിറഞ്ഞ രമേശ് ചെന്നിത്തല നായരെ, പഴയതുപോലെ ഒന്നുമല്ല ഇപ്പോൾ, എല്ലാം അപ്പോൾ തന്നെ കിട്ടാറാണ് പതിവ്. ഒന്നും മറ്റൊരു സമയത്തേക്ക് പിന്നീടേക്ക് മാറ്റിവെച്ചിട്ടുള്ള ചരിത്രം ഇപ്പോഴുണ്ടാവാറില്ല എന്നാണ്. അയ്യപ്പ കോപം തന്നെയാണ് കേട്ടോ സത്യത്തിൽ. അത്രമാത്രം നിങ്ങൾ അയ്യപ്പനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കളിച്ചതാണ്. ഏതൊക്കെ രീതിയിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ശബരിമലയുടെ പേരിൽ അയ്യപ്പനെ, ഈ നാട്ടിലെ ഒരുപാട് ദൈവ വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഇവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചു. അതിന് അയ്യപ്പൻ തന്നിരിക്കുന്ന ഈ ശിക്ഷ തന്നെയാണ് ഏറ്റവും വലുത്. എടുക്കാ ചരക്ക് പോലെ ഇപ്പോൾ സഭയിലെ കേവലം ഒരു MLA ആയി താങ്കൾ തരംതാഴ്ത്തപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിച്ച ഹരിപ്പാട് MLA ആയിരുന്ന രമേശ് ചെന്നിത്തല നായർ ഇനി വെറും രമേശൻ നായർ ചെന്നിത്തലയായി സഭയിലെ 140 അംഗങ്ങളിൽ ഒരാൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അയ്യപ്പനപ്പോൾ പഴയതുപോയൊന്നുമല്ല, ഉടനടി റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ സ്തുതിച്ചാൽ വേഗം തന്നെ മോക്ഷം കിട്ടും എന്നുള്ള നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് രമേശ് ചെന്നിത്തലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല കേട്ടോ, കുറേ പേരുണ്ട്. ഉദാഹരണത്തിന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പുകളിൽ വട്ടപൂജ്യമായി 8 നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ് ഇപ്പോൾ സുരേന്ദ്രൻ. BJP സംസ്ഥാന അധ്യക്ഷനാണ് എന്നൊക്കെ പറയാമെങ്കിലും അധികാരങ്ങളൊന്നുമില്ല, ചെങ്കോലുകളൊന്നുമില്ല, രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. ഇതെല്ലാം അയ്യപ്പൻ മോളിൽ നിന്ന് നോക്കി കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അയ്യപ്പനിത് കാണുമല്ലോ സ്വഭാവമായിട്ടും, മുകളിലൂടെ പറക്കുന്നതല്ലേ. അങ്ങനെ കണ്ടിട്ട് അങ്ങനെ കോന്നിയിലും മഞ്ചേശ്വരത്തും നിങ്ങൾ വിജയിച്ച് വരേണ്ടതില്ല, അഥവാ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് ഞാൻ തന്നെ കാണേണ്ടി വരുമല്ലോ എന്ന ഭയത്താലാവും അയ്യപ്പൻ കേസുരേന്ദ്രനെ ഹടാതങ്ങ് ആകർഷിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവുക. അല്ലാതെയൊന്നും BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കെ സുരേന്ദ്രൻ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ചു വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നുമില്ല. ഈ കെ സുരേന്ദ്രനാണ് ഇരുമുടിക്കെട്ട് നിലത്തെറിഞ്ഞ് ഉടക്കാൻ വേണ്ടി ശ്രമിച്ചേ. സ്വന്തം ഷർട്ട് പോലും കീറി അത് പോലീസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിച്ചിട്ടുള്ള സുരേന്ദ്രൻ. അപ്പോൾ ഇതെല്ലാം അന്ന് CCTVയും മുകളിൽ നിന്ന് അയ്യപ്പനും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നാട് കുട്ടിച്ചുറക്കാനുള്ള ശ്രമം BJP അന്ന് തന്നെ നടത്തിയേനെ. അതിനെല്ലാമുള്ള ഫലം അധികം വൈകാത്ത തന്നെ അയ്യപ്പൻ ഓരോന്നോരോന്നായി കൊടുത്തു തുടങ്ങിയെന്നുള്ളതാണ്. ശബരിമലയെ തുടർന്ന് അദ്ദേഹം മത്സരിച്ചിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് 8 നിലയിൽ തന്നെ സുരേന്ദ്രൻ വീണ്ടും പൊട്ടി. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിനകത്ത് 2 സ്ഥലങ്ങളിലാണ് ഒന്നിച്ചു പൊട്ടിയത്. ഇതും കൊണ്ട് സുരേന്ദ്രൻ അത്ര പെട്ടെന്നും പഠിച്ചു മുന്നോട്ടൊക്കെ വേണ്ടി തയ്യാറാവും എന്നുള്ള യാതൊരു പ്രതീക്ഷയും പിണറായിക്കാരനില്ല. സുരേന്ദ്രനിലും രമേശനിലും ഒതുങ്ങുന്നതല്ല ഈ അയ്യപ്പ ശാപവും കോപവും. ഈ ശാപത്തിന് പുറവിൽ മറ്റൊരാൾ കൂടിയുണ്ട്, നിങ്ങൾക്ക് ഏറെ പരിചിതമായിട്ടുള്ള മറ്റൊരു മുഖം, പെരുന്നയിലെ സുകുമാരൻ ചേട്ടൻ, നമ്മുടെ നായരേട്ടൻ. എന്താണിപ്പോൾ പുള്ളിയുടെ സ്ഥിതി? ഇന്നലെ എവിടെ നിന്നൊക്കെ ഇങ്ങനെ വാർത്ത കേട്ടായിരുന്നു കേട്ടോ, അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചു അത്രേ. സ്വഭാവമായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടേത്, അല്ലെങ്കിൽ മന്ത്രിമാരുടേത്, പ്രധാനമന്ത്രിയുടേത്, മുഖ്യമന്ത്രിയുടേത് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ കോലമൊക്കെ കത്തിക്കാറുള്ളത് ഈ നാട്ടിൽ പതിവാണ് പല വിഷയങ്ങളെ ബന്ധപ്പെടുത്തി. എന്നാലും നമ്മുടെ സുകുമാരൻ നായരുടെ കോലം കത്തിക്കാൻ മാത്രം ആർക്കാണ് ഇത്തിരി ധൈര്യമുള്ളത്? അതും ആ നായർ സമുദായത്തിൻ്റെ തലതൊട്ടപ്പനായ പോപ്പെന്നെല്ലാം ആളുകൾ വിശേഷിപ്പിക്കുന്ന, താക്കോലെപ്പോഴും കയ്യിൽ കരുതി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കാന്ന് പറഞ്ഞാൽ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പല കരയോഗങ്ങളിലും സുകുമാരൻ നായരുടെ കോലം അങ്ങ് കത്തിച്ചിട്ടുണ്ട് അത്രേ. അവർക്കാവെല്ലാമുള്ള പ്രതിഷേധമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് സുകുമാരൻ നായർ പറഞ്ഞതുപോലെ അവരിൽ 90 പേരും വോട്ട് ചെയ്തത്ര, 100-ൽ 90 പേരും പൊട്ടിയെന്നത് മാത്രമല്ല ഇതുവരെ പൊട്ടാത്ത നിലയിലുള്ള പൊട്ടലാണ് ഇത്തവണ നിയമസഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിന് ആകെ സംഭവിച്ചത്, അതുവഴി നായർ സമുദായത്തിന്. ഇപ്പോഴും പെരുന്നയിലെ പോപ്പിന്, പെരുന്നയിലെ നായറച്ചാച്ചന് ആരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നായരൊരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാ നായന്മാരും അത് കേട്ട് അതിനനുസരിച്ചിട്ട് വോട്ട് ചെയ്ത് പോകുമെന്നുള്ള മിഥ്യാധാരണ അദ്ദേഹത്തിന് ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണുന്ന വലിയൊരു മാറ്റമുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധിയായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ ഈ നാട്ടിലെ മതാധ്യക്ഷന്മാരുടെ, ജാതി നേതാക്കളുടെ, ഒരാളുടെയും
വീടുകളിലോ ഓഫീസുകളിലോ സഭയുടെ തിണ്ണനിറങ്ങാനോ ഇവിടെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഭരണകക്ഷിയുടെ നേതാക്കളോ അത് അവരുടെമായി ബന്ധപ്പെടുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ വലിയ മാറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരന്മാരെ പോലുള്ള ചിലർക്ക് വല്ലാതെ ചുറുക്ക് കൂടുന്നതും. ഇപ്പോൾ എടുക്കാനുമില്ല വെക്കാനുമില്ല എന്ന നിലയിൽ സുകുമാരൻ നായരെല്ലാം കൂടി ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ്. ഇനി നായരോ നായർ കരയോഗമോ എന്തൊക്കെയാവും, ഇനി അടുത്തത് ഏതൊക്കെ രീതിയിലായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കലാണോ അല്ലെങ്കിൽ വീട്ടുപടിക്കലേക്കുള്ള മാർച്ചാണോ, അതൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് കാണാമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കടുത്ത അയ്യപ്പ വിശ്വാസിയായിരിക്കുന്ന മറ്റൊരാളുണ്ട് കേട്ടോ. ആൾ പക്ഷേ മുസ്ലിം മതവിശ്വാസി കൂടിയാണ്. പേര് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി, നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ലോകസഭയിലേക്ക് വിജയിച്ചു പോയത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ഭരണം കിട്ടിയില്ല. പോയതിനെക്കാട്ടും വേഗത്തിൽ പടക്കോപ്പുഴ എടുത്ത് തിരിച്ച് യുദ്ധം നടത്താൻ കേരളത്തിലേക്ക് വരേണ്ടി വന്നു. കേരളത്തിലേക്ക് വന്നപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു വല്ലാത്ത യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം, ഇവിടെ ഒന്നാമത്തെ ശത്രു BJP അല്ല CPM ആണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ ശബരിമല ഇഷ്യൂ എല്ലാം കത്തി നിൽക്കുന്ന സമയത്ത് സുരേന്ദ്രനും ചെന്നിത്തലയും പോലെ തന്നെ അതിനെ പരമാവധി ആളിക്കത്തിച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. ശബരിമല വിഷയമെല്ലാം ഇങ്ങനെ കുടുംബരി കൊണ്ടപ്പോൾ അതിന് പരമാവധി കത്തിച്ച് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചയാക്കി മാറ്റുവാൻ കുഞ്ഞാലിക്കുട്ടി എടുത്തിട്ടുള്ള പങ്ക് അത്ര ചെറുതൊന്നുമല്ല. ആ കുഞ്ഞാലിക്കുട്ടിക്കും അയ്യപ്പൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തു എന്ന് തന്നെ വേണം കരുതാൻ. വേങ്ങരയിൽ ഇത്തവണയും ജയിച്ചിട്ടുണ്ട്, പക്ഷേ വോട്ട് മാർജിനും ഷെയറും എല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിക്ക് ഇത്തവണ ഭരണം കിട്ടിയതുമില്ല, പിടിച്ചതുമില്ല, കടിച്ചതുമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ അവസ്ഥയും. MP ആയിട്ട് നല്ല നിലയിൽ അവിടെ വലസുന്നതായിരുന്നു. അത്യാവശ്യത്തിന് പോത്ത് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം കഴിച്ച് വല്ലപ്പോഴുമൊക്കെ സഭയ്ക്കകത്ത് പോയി. ഫ്ലൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലത്തെ എല്ലാ കല്യാണത്തിനും തക്കാരത്തിനും മരണത്തിനും എല്ലാം പോയി. ഇഷ്ടംപോലെ ദം ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ബിരിയാണിയില്ല, ചെമ്പുമില്ല, ഫ്ലൈറ്റും ഇല്ല, സഭയുമില്ല എന്ന് പറഞ്ഞ നിലയിലേക്കായി. ഇനി കേവലമൊരു MLA ആയി നിയമസഭയിൽ കടിച്ചു തൂങ്ങിയിരിക്കണം. ഇതും മിക്കവാറും അടുത്ത പാർലമെൻ്റ് ഇലക്ഷൻ വരെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരെ സാധ്യതയുള്ളൂ. ഏറ്റവും ആദ്യം വരുന്നത് പാർലമെൻറ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് അതുവരെയൊരു സാധ്യത പിണറായിക്കാരൻ കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം അയ്യപ്പ കോപം നേടേണ്ടി വന്ന, അയ്യപ്പ ശാപം നേടേണ്ടി വന്ന നാലാളുകളാണ്. അതിൽ പ്രഥമൻ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാട്ട് ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരാൾ കെ സുരേന്ദ്രൻ. പിന്നെ പെരുന്നേലപ്പൂപ്പൻ്റെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെയും. ഇവരെല്ലാം കൊളുത്തി വിട്ടിരുന്ന ആ ശബരിമല വിവാദ വിഷയങ്ങൾക്ക് വലിയ ആയുസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തതാണ് ഇത്തവണത്തെ പരാജയത്തിൻ്റെ കാര്യം. BJP പതിവ് പോലെ ഒന്നുമില്ലാത്ത ഇലക്ഷൻ പ്രചരണങ്ങളിൽ ഒരു മുദ്രാവാക്യം കയ്യിലില്ല. ആകെ ശബരിമല വിഷയം കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. കോൺഗ്രസ് മറ്റു പല വിഷയത്തിൻ്റെ അപ്പുറം ശബരിമലയും കൂട്ടി കത്തിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് വിജയിച്ചതേയില്ല. UDFഉം അതിൻ്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാ ദേവഗണങ്ങളും അയ്യപ്പ വിശ്വാസികളും അയ്യപ്പന്മാരും എല്ലാം ഇടതുപക്ഷത്തോടൊപ്പമാണ്. ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കൊപ്പുറമാണ് എപ്പോഴും അയ്യപ്പനും ദേവഗണങ്ങളും നിൽക്കുക എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം അതേ നിലയിൽ തന്നെയാണ് CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫലിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇപ്പോൾ കോൺഗ്രസ്സിലെ എടുക്കാ ചരക്കായിരിക്കുന്നു. കെ സുരേന്ദ്രൻ ഇനി മിസോറാം ഗവർണറാണോ മേഘാലയ ഗവർണറാണോ എന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഏറ്റവും മോശമായ നിലയിൽ സഭക്കകത്ത് കേവലം ഒരു MLA മാത്രമേ ചുരുങ്ങി പോകുന്നു. സുകുമാരൻ നായരുടെ കാര്യം ഇനി പറയാനുമില്ല. നായന്മാരെല്ലാം ചേർന്നിപ്പോൾ കോലം കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ അദ്ദേഹത്തെ തന്നെ കത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.